നമുക്ക് ഡാൻസ് കളിച്ചാല അക്ക അക്ക രണ്ട് നിമിഷം അക്ക. ഹലോ, വെൽക്കം ടു ദ ചാനൽ. ഞാൻ ഗെയിമർ ബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിലെ ഏറ്റവും വലിയൊരു സംഭവം നടന്നൊരു ദിവസമാണ് ഇന്ന്. എന്താണെന്നല്ലേ, നമുക്കൊരു കില്ലാടി സാധനം വന്നിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്. യെസ്, നിങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്ന ആ ഒരു ഐറ്റം തന്നെയാണ്. യെസ് ബോയ്സ്, അവസാനം നമുക്ക് പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. യെസ്, അപ്പൊ ഇന്ന് നമ്മളുടെ ചാനലിലെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 100K നമ്മുടെ മെയിൻ ചാനൽ അടിച്ചതിൻ്റെ പ്ലേ ബട്ടൺ ആണ്. അപ്പം നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പ്ലേ ബട്ടൺ യൂട്യൂബിൽ നമുക്ക് കിട്ടിയ ഓക്കെ, അപ്പം നമ്മുടെ പ്ലേ ബട്ടൺ ആ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാലോ, ഈ സാധനം കിട്ടുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഇത്ര നാളായിരുന്നു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾക്ക് കിട്ടുമെന്നോ 100K ചാനൽ അടിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. മാക്സിമം ഒരു 1K ഗൈസ്. ഓക്കെ, അത് മാത്രം കിട്ടി. അപ്പോൾ ചാനലൊന്ന് മോണിറ്റൈസേഷൻ എനേബിൾ ആവണമെന്ന് കുറച്ച് പേരെങ്കിലും ഒന്ന് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ തുടങ്ങി, യൂട്യൂബിൽ നിന്ന് ഇത്ര ഇതാവും എന്നുള്ള ഒരു യു നോ വാട്ട്സ് ഐ എം സെയിങ്. അപ്പോൾ അത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവസാനം ഫൈനലി നമ്മൾ 100K അടിച്ചു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് മൂലം അവസാനം പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചാനലിൽ ചെയ്യാൻ പോകുന്നത് പ്ലേ ബട്ടൺ വലിച്ച് പൊളിച്ച് നോക്കാൻ പോവുകയാണ്. എങ്ങനെയാണ്, ഞാൻ പറമ്പിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. വല്ല പാറപ്പുറത്തോ അല്ലെങ്കിൽ വല്ല റബ്ബർ തോട്ടത്തിലോ അങ്ങനെ അവസാനം റൂമിൽ തന്നെ ഒതുങ്ങി കൂടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കത്തി. എവിടെയും ഞാൻ കൊണ്ടുവച്ചു, ആദ്യമേ ഒരു പ്രാവശ്യം ഞാൻ അൺബോക്സ് ചെയ്തതാണ്. അതുകൊണ്ട് ബ്ലേഡ് മോനെ. ഓക്കെ, ഞാൻ ആദ്യമേ ഇതൊന്ന് തുറന്നായിരുന്നു കേട്ടോ, പൊട്ടിച്ച് നോക്കിയായിരുന്നു. ഒരു ക്യൂരിയോസിറ്റി എനിക്ക് കയ്യൊക്കെ വിരിവര വന്ന കയ്യിൽ കിട്ടിയപ്പോൾ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ട് കാണും. പക്ഷേ സ്വന്തമായിട്ടൊരു സാധനം കിട്ടുമ്പോൾ അതിങ്ങനെ യാ നിങ്ങൾക്ക് കാണില്ല. ഇത്രയും വർഷം കൂടെ നിന്നിട്ട് ഇതിൽ ചാനലൊരു സംഭവം വരുമ്പോൾ അത് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? കമൺ ഗൈസ്, നമുക്ക് നേരെ നോക്കാം. ഓക്കെ, അപ്പോൾ തുറന്ന് കഴിയുമ്പോൾ താഴോട്ട് വയ്ക്കാനുള്ള ക്യാമറ ഞാൻ സെറ്റ് ചെയ്തില്ല. ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇതേപോലത്തെ ഒരു സാധനമാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് സാധനം. ഇതിൽ ഇങ്ങനെ മാറ്റുന്ന ടൈമിൽ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് നമ്മൾ 100K അടിച്ചതിൻ്റെ മറ്റേ എല്ലാവർക്കും കിട്ടുന്ന ഐറ്റം ആണ്. നമ്മുടെ സൂസൻ ചേച്ചി ഒപ്പിട്ട് കഴിച്ച ഐറ്റം ആണ്. പക്ഷേ ഇത് പറഞ്ഞില്ലല്ലോ. അത് വേറൊന്നുമല്ല സംഭവം, നമ്മുടെ ചാനലിൽ ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സായി, അത് സെലിബ്രേഷൻ അങ്ങനെ വിഷ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു ഐറ്റം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാർഡൊക്കെ ഉണ്ട് കേട്ടോ. യാ ഇത് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലെ ഈ പ്ലേ ബട്ടൺ ഉണ്ടാക്കിയില്ലേ, പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി അയച്ചിട്ടുള്ളൊരു സാധനമാണ്. പുള്ളിക്കാരൻ്റെ കമ്പനിയിലാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം, യെസ്, നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ച് കാത്ത് ഇരുന്ന ആ ഒരു ഐറ്റം. ഇത് ഞാൻ കവറ് പൊട്ടിച്ചില്ല കേട്ടോ, ഇത് ഞാൻ കവറ് പൊട്ടിച്ചില്ലടാ, ഇങ്ങനെ തന്നെ അങ്ങ് വെച്ച്. ഓക്കെ, അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്റെ മുഖമൊക്കെ കാണുന്നതിനകത്ത് അവസാനം പ്ലേ ബട്ടൺ നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് നമ്മുടെ സ്വന്തം പ്ലേ ബട്ടൺ, യെസ്, നമ്മുടെ ചാനലിന്റെ പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗെയിമർ ബോയ് 2.0 പാസിംഗ് 100K സബ്സ്ക്രൈബേഴ്സ്. ഫൈനലി നമുക്ക് കിട്ടും. നിന്റെ ബേക്കൊക്കെ ഭയങ്കര
വെൽവെറ്റ് പോലെ ഇരിക്കുന്നു. ഇവിടെ ക്ലാമ്പൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ഇവിടെ അടിച്ചു തൂക്കയില്ല. എവിടെ ഞാൻ തൂക്കും, എവിടെ തൂക്കും ഞാൻ. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത പ്ലേ ബട്ടൺ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊതിപ്പിച്ചിട്ട് മൂന്നാല് പോസ്റ്ററും കൂടെ തന്നിട്ടുണ്ട്, ഒരു ഗോൾഡ് ഡയമണ്ടും. ഇതൊക്കെ അടിക്കുമോ? അടിക്കും 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 അടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പ്ലേ ബട്ടന്റെ വിശേഷം. ഫൈനലി പ്ലേ ബട്ടൺ ഗൈസ്. എൻ്റെ ഫോണിൻ്റെ ആട്ടോ ഫോക്കസേ ആവുന്നതിലെന്തോ വെബ് ക്യാമിൻ്റെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഈ കളർ മാറി കളിക്കുന്നത് കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഒരുപാട് നാളിന് കത്തിപ്പിനൊടുവിൽ അവൻ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങനെ മാടൂർ ചേർത്ത് മാറോട് ചേർത്തണയുവാനായിട്ട് എനിക്കൊരു ചൂണക്കുട്ടിയെ കിട്ടി. ആദ്യമായിട്ടുള്ള അവാർഡാണ് ഗൈസ്, ദ അവാർഡ് ഗോസ് ടു ഗെയിമർ ബോയ് 2.0. പ്ലേ ബട്ടൺ ഗൈസ്. അയ്യോ, എൻ്റെ ചുണ്ടിൻ്റെ വടമൊക്കെ ഇവിടെ. നിങ്ങളെനിക്ക് തന്ന സ്വന്തം, നിങ്ങളെനിക്ക് തന്ന അവാർഡ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്ക് ഡാൻസ് അല്ലേ ചില. കസേര പൊട്ടിയെന്നാ തോന്നുന്നു, പുതിയ കസേര മേടിക്കേണ്ടി വരും. പ്ലേ ബട്ടൺ വന്നപ്പോ പുതിയ കസേര മേടിക്കേണ്ടി വരും ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴേ ഈ കൂത്താണെങ്കിൽ ഗോൾഡ് ഒക്കെ കിട്ടിയ ഇവ എന്തൊക്കെ കാണിക്കുമെന്ന്. അപ്പൊ എന്തായാലും പ്ലേ ബട്ടന്റെ അൺബോക്സിങ് ഇടണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു.